ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ്. അപ്പോ അങ്ങനെ ചായ ഒക്കെ ഉണ്ടാക്കി ചായ കുടിച്ച് ഞാനിന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് സ്റ്റാർട്ടിങ് എങ്ങനെയാണ്, ഞാൻ സുഭയാംസ്കരിച്ചു, പിന്നെ കുറച്ച് സമയം വീണ്ടും കിടന്ന് അങ്ങനെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി, പിന്നെ എഴുന്നേറ്റപ്പോൾ ഇത്തിരി ലേറ്റായി. അപ്പം തോന്നി ഒരു വ്ളോഗ് ചെയ്താലോ എന്ന്. അപ്പോൾ അങ്ങനെ ചായ ഒക്കെ ഉണ്ടാക്കി ചായ കുടിച്ച് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. പാല് തിളപ്പിച്ച് വെക്കലാണ്. അങ്ങനെ പതിയെ ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത ചിന്ത ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കണം എന്നുള്ളതാണ്. അപ്പോൾ മകളായിട്ട് ഇങ്ങനെ ആലോചിച്ചപ്പോൾ അവിടെ വന്നു സിമ്പിളായിട്ട് കഴിയുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി അതെന്താണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് കഴിയണമല്ലോ, ലേറ്റായി, ഏകദേശം ഒരു 9:45 ആവാനായിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുത്തു. കുറച്ച് ക്യാബേജ്, കുറച്ച് മല്ലിയില, ഒരു 2 പച്ചമുളക്, 2 ചില്ലി ഫ്ലേക്സ്, പിന്നെ അല്പം ടൊമാറ്റോ, ടൊമാറ്റോയുടെ പഴുപ്പ് മാറ്റിയിട്ടുണ്ട്, പിന്നെ ഒരല്പം പെപ്പർ. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഓൾറെഡി ഫ്രിഡ്ജിൽ ഇരുന്നതാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഒഴിക്കുന്നത്. അതല്ലെങ്കിൽ ഒരു മുട്ട അടിച്ച് ഒഴിക്കുകയോ അതല്ലെങ്കിൽ കുറച്ച് നോർമൽ വാട്ടർ ഒഴിച്ചാലും മതി. ഇതിപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ടാണ് ഒഴിക്കുന്നത്. അങ്ങനെ ദോശമാവിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളിത് റെഡിയാക്കി വെക്കണം. ഇനി നമുക്കൊരു പാൻ വെച്ച് ഇതൊന്ന് തൊട്ടെടുക്കാം. അപ്പോൾ അതിനിടയിൽ നമുക്ക് ചട്നി ഒന്ന് റെഡിയാക്കി എടുക്കാം, കാരണം കറണ്ട് ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണേ. അങ്ങനെ ചട്നി ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്, ഇത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് വെക്കുകയാണ്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 4 ഗ്രാം ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, 1-2 പീസ് ചുവന്നുള്ളി, ഇതെല്ലാം കൂടി കൂട്ടി അടിച്ചെടുത്തതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഈ പാൻ വെച്ച് ചൂടായപ്പോഴേക്കും മോൻ വിളിച്ചു. മോന് ഈ സമയത്ത് വിളിക്കുക. അപ്പം മോനായിട്ട് സംസാരിച്ച് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ വീണ്ടും ഇതുണ്ടാക്കാൻ നോക്കുന്നത്. അപ്പം നമ്മുടെ പാൻ ചൂടായിട്ട് അതിൽ ഒരു വലിപ്പം ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഇങ്ങനെ ഈ ഒരു കട്ടിയിൽ വേണം കേട്ടോ നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ, എന്നാലും അതിൻ്റെ ഒരു ശരിക്കുള്ള ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം അതാ ഇവിടെ ഇത് ഇങ്ങനെ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള മാവും നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ആ ദോശ ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിനിട്ട് അടുത്ത പരിപാടി ആരംഭിക്കാം. ഇതിന് ശരിക്കും പറഞ്ഞാൽ കറി വേണമെന്നില്ല, നമുക്ക് പെട്ടെന്നൊക്കെ പിള്ളേരൊക്കെ പറ്റിക്കാനൊക്കെ സുഖമാണ്, കാരണം അത് അത്യാവശ്യം സ്പൈസി ഉണ്ട്. അപ്പോൾ എങ്കിലും ഞങ്ങൾ ഒരു ചട്നി ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തി എന്ന് മാത്രം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങൾക്ക് ഒന്ന് കഴുകിയേക്കാം. കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു, നേരത്തെ ക്ലീനിങ് നമ്മുടെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇനി ലഞ്ചിന്റെ പരിപാടി നോക്കുള്ളൂ. അപ്പൊ ഞാനിവിടെ ആദ്യത്തെ ഒന്ന് ക്ലീൻ ചെയ്തു. ഡോക്ടറാണ് എനിക്ക് എല്ലാവരും വരാനും ഇല്ല, വീട്ടിലെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ.
അങ്ങനെ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ഇവിടെ നന്നായി തറച്ചു വന്നിട്ടുണ്ട്. അതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ്. പെട്ടെന്ന് പെട്ടെന്ന് ഞങ്ങൾ ജോലികൾ കഴിഞ്ഞിട്ടോ, ഞങ്ങൾ പെട്ടെന്ന് ജോലി തീർക്കണമെന്നുള്ള ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇത് ഒരു വിസിൽ വന്ന് ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ചോറ് ഇടിയോ. അതോടൊപ്പം തന്നെ ഇതാ ഇവിടെ ഞങ്ങള് കറി വെക്കാനായിട്ട് അവിടെ മണ്ണെട്ടി വെച്ചിട്ടുണ്ട്. കറിക്കുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എത്ര ലേറ്റ് ആയിട്ട് തുടങ്ങിയാലും ഞങ്ങൾക്ക് ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഞങ്ങളുടെ കുക്കിംഗ് പരിപാടി കഴിയും. മീൻകറി വെക്കാൻ വേണ്ടിട്ട് എടുത്തേക്കുന്നത് കരിമീനാണ്. 2 എണ്ണമാണ് എടുത്തേക്കുന്നത്, 2 ആളേ ഉള്ളൂ, അതുകൊണ്ട് 2 എണ്ണം എടുത്തേക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് നൈറ്റ് ചോറിന്റെ പരിപാടി ഇല്ല. അപ്പൊ ഇത് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് കട്ട് ചെയ്യാൻ ആ ഒരു ആവശ്യം വന്നില്ല. അങ്ങനെ മീൻ കറിക്ക് വേണ്ടിയിട്ട് നമ്മുടെ മസാലകളൊക്കെ വരട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഇതാ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണു. അങ്ങനെ കറിയിൽ ഒഴിച്ച തേങ്ങാപ്പാലൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഉള്ളി മുളകും നന്നായി ഇങ്ങനെ തിളച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായി ഇങ്ങനെ മൂത്ത് വരുന്നത്. അതിലേക്ക് വേപ്പിൽ ഇട്ട് കൊടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിനോടൊപ്പം തന്നെ ഞങ്ങൾ പയറാണ് എടുക്കുന്നത്. അതായത് അക്കിഞ്ഞ പയറുകൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിനോടൊപ്പം തന്നെ ഇവിടെ ഒളിച്ചിരിക്കണം. ഞങ്ങൾ ഒരു 9:30 കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ അതായത് 11:20 ഏകദേശം ഞങ്ങളുടെ കുക്കിംഗ് അവസാനിച്ച് ഇതിനിടയിൽ ക്ലീനിങ്ങും നടത്തിയിരുന്നു. അങ്ങനെ പയറും അതിലേക്ക് ഇട്ടു വേവാൻ വേണ്ടിയിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ ഒരു സൈഡിൽ കിടന്ന് അതും ആയിക്കോളും. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചോറ് ഇട്ടതിൻ്റെ വിസിൽ വന്നു. അത് ഞങ്ങൾ ഓഫ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞു തുടങ്ങി. ഞങ്ങൾക്ക് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. കിച്ചണൊന്ന് തുറച്ചെടുക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ഉച്ചയ്ക്കുള്ള ഒരു എല്ലാ പരിപാടികളും എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി ആ കിച്ചൺ ഒന്ന് അടിച്ചതിന് ശേഷം നമസ്കാരമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ കൂടെ വയ്ക്കാൻ വേണ്ടി ഇതാ കിച്ചണിൽ തന്നെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ചാണ്. പിന്നെ ഈ ലഞ്ച് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നേരം പോയി TV കാണും. അത് കഴിഞ്ഞ ശേഷം ഒരു 3 മണിയാകുമ്പോൾ ഇക്ക വിളിക്കും. ഇക്ക വിളിച്ച് കേൾക്കും, അസർബാൻ കേൾക്കും, പിന്നെ നമസ്കാരം കഴിക്കും. പിന്നെ ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് കാര്യമായിട്ട് ജോലികളൊന്നുമില്ല. യൂഷ്വലി ഇതാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. Moments later. അങ്ങനെ 5 മണിയായി. ഞങ്ങള് ചായ ഉണ്ടാക്കി കുടിക്കുകയാണ്. ചായ ഞങ്ങൾക്ക് സ്ഥിരം നിർബന്ധമില്ല, വല്ലപ്പോഴേ ചായ കുടിക്കുകയുള്ളൂ. ഇന്നിപ്പോ ഞങ്ങളങ്ങനെ ചായ ഉണ്ടാക്കി. അപ്പൊ അതോടൊപ്പം ബ്രെഡ് ടോസ്റ്റ് ചെയ്തു. ചിലപ്പോൾ ഞങ്ങൾ വൈകിട്ട് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കും, ചിലപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കഴിക്കും. ഇങ്ങനെയാണ് എന്റെ ഏകദേശം ഒരു ദിവസം അങ്ങനെയാണ് കടന്നു പോകുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.